നമസ്കാരം. കേരള പോലീസിൽ പോപ്പുലർ പ്രിന്റ് ഭീകരർക്ക് വേണ്ടി പണിയെടുത്തിരുന്ന പോലീസുകാരനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. കരിവണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പി കെ അനസിനെയാണ് പിരിച്ചുവിട്ടത്. പോലീസ് രഹസ്യങ്ങൾ നിരന്തരമായി പോപ്പുലർ പ്രിന്റ് ഭീകരർക്ക് ചോർത്തിക്കൊടുക്കുകയായിരുന്നു ഇയാൾ. പോലീസ് കരുതലെന്ന നിലയിൽ ശേഖരിച്ച ഉന്നത RSS BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വ്യക്തിവിവരങ്ങൾ പോപ്പുലർ പ്രിന്റിന് ഇയാൾ ചോർത്തിക്കൊടുത്തു. നേരത്തെ ഇയാളെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി R കറുപ്പസ്വാമി സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇയാൾ പോലീസ് ഇന്റലിജൻസ് ജോലിയിലൂടെ ശേഖരിച്ച ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടവരടക്കം നിരവധി പേരുടെ വിവരങ്ങൾ സുഖത്തായ പോപ്പുലർ പ്രിന്റ് പ്രവർത്തകന് കൈമാറിയതായി SP സ്ഥിരീകരിച്ചു. ഇയാൾക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കുവാൻ ശുപാർശ നൽകിയതായും ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞിരുന്നു. അന്വേഷണത്തിന് ഇയാളുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. December 3 തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് KSRTC കണ്ടക്ടറെ പ്രവാചക വിരുദ്ധ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെന്ന് ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നു. മക്കളുടെ മുന്നിൽ വെച്ചാണ് ബസ്സിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി ആക്രമിച്ചത്. ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ വ്യക്തിവിവരങ്ങൾ ചോർന്നതെന്ന് കണ്ടെത്തിയത്. കേസിൽ ആകെ 4 പേരാണ് പിടിയിലായത്. ഇതിൽ വണ്ണപ്പുറം പ്ലാമൂട്ടിൽ ഷാനവാസും അനസും 11 വർഷമായി സുഹൃത്തുക്കളാണ്. ഈ ബന്ധം ഉപയോഗിച്ചാണ് പോലീസിന്റെ മാത്രമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രതിക്ക് കൈമാറിയത്. പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക ഡൊമൈൻ ID ഉപയോഗിച്ച് ചോർത്തി ഇയാളുടെ തന്നെ ഫോണിൽ നിന്നും പ്രവർത്തകന് അയച്ചു കൊടുക്കുകയായിരുന്നു. പ്രതികളിൽ ഒരാളുടെ ഫോണിൽ നിന്ന് പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചതോടെ ഉദ്യോഗസ്ഥരും ഞെട്ടിയിരുന്നു. പോലീസ് പോപ്പുലർ ഫ്രണ്ട് ബന്ധം തെളിവ് സഹിതം പുറത്തു വന്നതോടെ ആലപ്പുഴയിലെ രഞ്ജിത് വധമടക്കമുള്ള കേസുകളിലും ഇത്തരം ഇടപെടൽ സംശയിക്കപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.